ജോ ബൈഡന് പകരം കമല ഹാരിസ് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തയ്ക്ക് പിന്നാലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രംഗം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് അനായാസ ജയമെന്ന വിലയിരുത്തലാണ് തിരുത്തപ്പെടുന്നത്. കമല ഹാരിസിന് മുൻതൂക്കം ലഭിക്കുമെന്ന് പോലും ചില സർവേകൾ സൂചിപ്പിക്കുന്നു. അടുത്ത മാസം 19 ചേരുന്ന ഡെമോക്രാറ്റുകളുടെ കൺവെൻഷനിൽ കമല ഹാരിസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചേക്കും. അതോടെ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കമല ഹാരിസ് കളം പിടിച്ചു കഴിഞ്ഞു. ബൈഡനേക്കാൾ ശക്തിയായ സ്ഥാനാർത്ഥിയാണ് കമലയെന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ബൈഡൻ പിന്മാറി എന്നതിന് പകരം എന്തുകൊണ്ട് പിന്മാറ്റം വൈകി എന്ന ചോദ്യമാണ് ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നത്. ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നാലെ നടത്തിയ സർവേകളിൽ പ്രകടമായ മുൻതൂക്കമാണ് കമല ഹാരിസിന്. തുടക്കത്തിൽ കമലയെ ഒരു എതിരാളിയായി പോലും കാണുന്നില്ലെന്ന് പറഞ്ഞ ട്രംപും കരുതലോടെ മുന്നോട്ടു പോകുന്ന കാഴ്ച. അതിന്റെ ഭാഗമായി ആക്രമണങ്ങളും ആരോപണങ്ങളും കടുപ്പിച്ചു. പിന്നാലെ കമല ഹാരിസിൽ നിന്ന് പ്രത്യാക്രമണങ്ങളും ശക്തം. പുറത്തുവന്ന സർവേ ഫലങ്ങൾ ഇങ്ങനെയാണ്. റോയിറ്റേഴ്സ് ഇപ്സോ സർവേയിൽ കമല ഹാരിസിന് 44%, ട്രംപിന് 42% മാത്രം. 2% ട്രംപ് പിന്നിൽ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈഡൻ പിന്മാറിയത്. ഇതിനു മുൻപ് നടന്ന സർവേകളിൽ ബൈഡനേക്കാൾ ട്രംപിനായിരുന്നു മുൻതൂക്കം. ഇതാണ് കമല ഹാരിസ് മറികടന്നത്. ട്രംപിന് പിന്തുണ നൽകിയവരിൽ ഒരു വിഭാഗം നിലവിൽ കമല ഹാരിസിന് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് CNN സർവേ സൂചിപ്പിക്കുന്നത്. ബൈഡന്റെ പിന്മാറ്റത്തിന് മുൻപ് യുവാക്കളിൽ 49% പേർ ട്രംപിനെ പിന്തുണച്ചെങ്കിൽ പിന്മാറ്റത്തിന് ശേഷം അത് 43% കുറഞ്ഞു. സ്ത്രീ വോട്ടർമാരിലും സമാന മാറ്റമാണ് ഉണ്ടായതെന്നാണ് സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏപ്രിൽ ജൂൺ മാസത്തിലെ സർവേയിൽ ബൈഡന് ലഭിച്ച പിന്തുണ 46%. എന്നാൽ ബൈഡന്റെ പിന്മാറ്റത്തിന് ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ 5% കൂടി. PBS ന്യൂസ് സർവേയിൽ പക്ഷേ ട്രംപിനാണ് നേരിയ മുൻതൂക്കം. ട്രംപിന് 46%, കമല ഹാരിസിന് 45%. എന്നിരുന്നാൽ പോലും ബൈഡനേക്കാൾ എത്രയോ മുന്നിലാണ് കമലയെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല 87% പേരും ബൈഡന്റെ പിന്മാറ്റത്തെ അനുകൂലിക്കുന്നവരാണ്. 24 മണിക്കൂറിൽ കമല ഹാരിസിന്റെ പ്രചാരണത്തിന് $81 മില്യൺ സംഭാവനയായി ലഭിച്ചത്. നാൻസി പെലോസി അടക്കമുള്ള പ്രമുഖ ഡെമോക്രാറ്റുകൾ കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ കമല ഹാരിസ് സ്ഥാനാർത്ഥിയാകുമോ എന്നറിയാൻ August 19 ശിക്കാഗോ കൺവെൻഷൻ വരെ കാത്തിരിക്കണം. കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നതോടെ കടുത്ത മത്സരത്തിനായിരിക്കും ഇത്തവണ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുകയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എളുപ്പമുള്ള സ്ഥാനാർത്ഥി എന്ന ട്രംപ് വിലയിരുത്തുന്നുണ്ടെങ്കിലും കമല ഹാരിസിനെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമായിരിക്കില്ലെന്നാണ് സർവേ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തയായ സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും ട്രംപിന് നേരിടേണ്ടി വരിക.